ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വേജ്. ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വേജിന്റെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഒരു പുതിയൊരു അറിവാണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കർഷകർക്ക്, മെയിനായിട്ട് വാഴ കർഷകർക്ക് ഏറ്റവും ഉപയോഗപ്രദമാകുന്ന ഒരു അറിവായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഒരുപാട് പേര് വയല് പാട്ടത്തിനെടുക്കുകയും വാഴ കൃഷി ചെയ്യുന്നതായിട്ട് കാണാം. എന്നാൽ ഒരുപാട് പേർക്ക് നഷ്ടവും വരുന്നുണ്ട്. എങ്ങനെയാണ് നഷ്ടം വരുന്നതെന്ന് വെച്ചാൽ, കൊലച്ചു വരുന്ന സമയത്ത് കാറ്റടിക്കും, ഫുൾ വാഴയും ഓടിയും. ചിലയിടത്തൊക്കെ ഒരു വയല് മൊത്തത്തിൽ 100-150 വാഴ ഒരുപോലെ ഒടിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതി കണ്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്, ഞാനിപ്പോ വയനാടാണുള്ളത്. ഇവിടെ ഒരു വയലിൽ വന്നപ്പോ കണ്ട കാര്യം എന്ന് പറയുന്നത്, ഏക്കർ കണക്കിന് വാഴത്തോട്ടത്തിൽ ഒരു വെറൈറ്റി രീതിയിൽ കയറ് കെട്ടി നടത്തിയിരിക്കുകയാണ്. അപ്പോ കൊലച്ച് വാഴ കൊല മുറിച്ചാൽ പോലും വാഴ ഒടിയത്തില്ല, അത്രയും ഒരു ബലത്തിന് കയർ തമ്മിൽ കെട്ടിയിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ അതെങ്ങനെയാണ് കെട്ടുന്നതെന്നൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോ ഈ വീഡിയോ കണ്ട് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ വാഴ കർഷകർക്കൊക്കെ ദയവ് ചെയ്ത് ഷെയർ ചെയ്തു, ആർക്കെങ്കിലും ഒക്കെ ഉപയോഗപ്പെടും. അപ്പോ ഇതാണ് ഈ വയലിന്റെ ഒക്കെ ഓണർ ജോണി ചേട്ടൻ. അപ്പൊ ജോണി ചേട്ടനോട് നമുക്ക് ചോദിക്കാം, ഈ കയർ എങ്ങനെയാണ് കെട്ടുന്നത്? ചേട്ടൻ കയറി ഇത് എങ്ങനെയാണ് കെട്ടുന്നത് എന്ന് കാണിച്ചു തരാം എന്നാണ് പറയുന്നത്. കണ്ടു, ഇങ്ങനെ കയറുക, നാല് സൈസിനുള്ള വാഴ നാല് വഴിക്കും കെട്ടുക. ഇപ്പോ ഈ ഏണയില് നിൽക്കുന്നോണ്ട് വാഴയുമായിട്ട് ഒരു ബന്ധം ഇല്ല അല്ലേ? ഇത് ഒരു റൗണ്ട് കൊല മുറിക്കുമ്പോഴേക്ക് ഈ കയറെല്ലാം താഴെ ആവത്തില്ലേ? തടയെന്നിട്ട് നിർത്തിയിരിക്കോ? അതെന്തിനാ? അടുത്ത കൊല വരുമ്പോ നിർത്തും, അത് അഴുകി പോകത്തില്ലേ? അടുത്ത കൊല അല്ല, മൊത്തം കൊല വെട്ടി തീരുന്നവരെ പള്ളി വരെ. ഓ, അങ്ങനെയാണ്. ഈ നമ്മളവിടെയൊക്കെ ഒരു കയർ കെട്ടിയിട്ട് അത് വെട്ടുമ്പോഴേക്ക് മറിഞ്ഞു വീഴും, പിന്നെ വലിച്ചിളക്കി എടുക്കും, അങ്ങനത്തെ പരിപാടി ഇല്ല. ഓക്കെ, കയറി വെട്ടാണ്. ഈ ഇങ്ങനെ സൈഡിലൊക്കെ മരങ്ങൾ ഇതേപോലെ കയറ് കെട്ടാനായിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാ ചെയ്യാറ്? കാല് മുറിച്ചു കുഴിച്ചിട്ടു, കാങ്ങ മുറിച്ചു വന്നിട്ട് കുറിച്ച് കുഴിച്ചിട്ടുണ്ട്. ഇത് നല്ല നല്ല താഴ്ചയില് ബലത്ത് നിൽക്കാണ്. നാളൊരു താഴ്ച കുറിച്ചു ഇങ്ങനെ എല്ലാ സൈഡും കുഴിച്ചു നിർത്തി ഇത് സ്ഥിരമായിട്ട് നിൽക്കും, ചെത്തു പോകത്തില്ല. ഇത് ഒരു വട്ടം ഉപയോഗം നിൽക്കും. ഓ, അപ്പൊ അതിനാണ് എല്ലാ കെട്ടും വന്ന് നിൽക്കുന്നത്. എല്ലാ കാലും നാല് കഴിഞ്ഞും ബാധിച്ചിട്ട് ൂണി
അപ്പൊ ഇനി ഏണി വാങ്ങാൻ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ തടിയില് രണ്ട് പട്ടികയില് ഇതേപോലെ ഒരു ഏണി അടിച്ചുണ്ടാക്കിയാലും മതി. അത് വാഴയര ചേർത്ത് ചേരണമെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ആ ആ ഓക്കെ. ഈ കൊലയ്ക്കുമ്പം തടസ്സമൊന്നും ഇല്ല അല്ലേ ഇങ്ങനെ കയറ് കെട്ടണോണ്ട്? നാല് വശത്തോട്ടും കയറുണ്ട്. എന്ത് ടൈപ്പ് കയറാ ഇത്? കേരവള്ളി. ഇത് കൊറേ വർഷം ഇരിക്കുവോ? ഓക്കെ. ഒരു മലയാളിക്കും വാങ്ങി കഴിക്കൂല. അതെന്താ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാ കടിക്കൂല, ഉരുളുമേ ഉണ്ടാവില്ല, കൊഴുപ്പുണ്ടാവില്ല, കടുപ്പുണ്ടാവില്ല. മാർക്കറ്റിൽ ഈ സാധനം കച്ചവടക്കാരും മേടിക്കില്ല, ഒരു മേടിക്കാൻ വന്ന ഒരു ഒരുത്തിനും മേടിക്കില്ല. പിന്നെ എന്താ ചെയ്യുന്നത്? വിഷം അടിച്ചാ പരിക്കുമല്ലേ? വിഷം അടിച്ചാ കായ നല്ലോണം തടിക്കും, അതെല്ലാരും വാങ്ങി കഴിക്കും. വിഷം അടിക്കാത്ത കായ ഒരു മലയാളിച്ച് വാങ്ങില്ല. പിന്നെ നമ്മളെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം പറ്റിയത്. സ്വന്തം ആവശ്യത്തിന് വിഷം അടിക്കാത്തത് നാട്ടുകാർക്ക് വിഷം അടിച്ചത്. അതാണ് പ്രശ്നം. മരുന്നടിക്കാത്ത കായ ഒരു മലയാളിച്ചും വാങ്ങി കഴിക്കില്ല. നല്ല വണ്ണവും തടുപ്പുള്ള മാത്രമേ മലയാളിച്ച് വാങ്ങി കഴിക്കൂ. അത് തിരച്ചും വിഷമെന്നുള്ള അവർക്ക് അറിയില്ല. ഇതിന്റെ കായന്റെ പരിപ്പ് കടിച്ചിട്ടില്ല. ഈ പരിപ്പ് കടിക്കാത്ത മരുന്നടിക്കാത്ത ഇതിപ്പോ ഹോർമോൺ അടിച്ചു കഴിഞ്ഞാൽ 10 ദിവസത്തിന്റെ കായ ഇറക്കി വന്നിട്ടുള്ള അത് മലയാളിച്ചെല്ലാം വാങ്ങി കഴിക്കും. കറിക്കുള്ള പൈസ തരത്തുള്ളൂ. കറിക്കുള്ള പൈസ പോലും കിട്ടില്ല. ഇത് രണ്ടാഴ്ച കൂടുതൽ നിന്നാ പരിക്കത്തില്ലേ? ഇതിനിപ്പോ മരുന്നടിച്ചാ 10 ദിവസം കായ ഇറക്കി വണ്ണാവും. അപ്പൊ മാർക്കറ്റിൽ കൊണ്ട നല്ല ടോപ്പ് വരച്ചിരിക്കാം. നിങ്ങൾ ഇപ്പുറത്തോട്ടുള്ള വയലിലെല്ലാം മരുന്നടിക്കും? മരുന്നടിക്കാതെ കായ ആരും മേടിക്കില്ല. ഓക്കെ. ഒരു മലയാളീസ് കേരളത്തില് ഒരിത്തിനും മരുന്നടിക്കാത്ത ഒരു സാധനം ഇന്നുമില്ല. മരുന്നടിക്കാത്ത കോഴിനും പറ്റിയില്ല. ഹോർമോൺ ഇല്ലാത്ത കോഴിയിൽ ആരും പഠിച്ചതിന്നു. എല്ലാവർക്കും മരുന്നടിക്കാത്ത കായും ആരും പഠിച്ചു കഴിച്ചില്ല. കൃഷിക്കാരനിപ്പം മരുന്നടിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല, അവൻ മനസ്സ് നിർബന്ധമായിട്ട് ചെയ്തു പോങ്ങ. ജീവിക്കാൻ വേണ്ടി അവർ ചെയ്യണം അവരുടെ. അപ്പൊ ഇത്രയും നേരം നമ്മുടെ കൂടെ ചെലവഴിച്ചത് ജോണി ചേട്ടനാണ്. ജോണി ചേട്ടനെ നന്ദി പറയും. പക്കോല മുറിച്ചതിന് ശേഷം വാഴത്തട ഇതുപോലെയാണ് നിർത്തിയിരിക്കുന്നത്.